2019 ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി നിമിഷങ്ങൾക്കകം അത്യുഗ്ര ശേഷിയുള്ള അല്ലെങ്കിൽ മനുഷ്യജീവനെ സംഹരിക്കുന്ന രീതിയിലേക്ക് മാറിയതാണ്. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. ഇന്നിപ്പോൾ വർഷങ്ങൾ പിന്നിടുമ്പോഴും ചൈനയിൽ കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നുവെന്ന വാർത്തകൾ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു വരികയാണ്. രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറയുന്നൊരു കാഴ്ച, മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഇടമില്ലാതെ കുമിഞ്ഞുകൂടിയുന്ന ദയനീയമായൊരു അവസ്ഥയും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ചൈനയിൽ കണ്ടെത്തിയ ഒമിക്രോണിൻ്റെ പുതിയ വകഭേദം BF7 ഇന്ത്യയിലും സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിവേഗ വ്യാപന ശേഷിയുള്ളതാണ് പുതിയ വകഭേദത്തിൻ്റെ പ്രത്യേകത എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒരു പക്ഷേ വാക്സിനെ മറികടക്കുമോ BF7 എന്നുപോലും ആശങ്കപ്പെടുത്തുന്നൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിലെ കേസുകൾ. എന്നുവെച്ചാൽ ഒരു രോഗിയിൽ നിന്ന് നിമിഷങ്ങൾക്കകം മറ്റുള്ളവരിലേക്ക് ഇത് പടർത്താൻ കഴിയുമോ? രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ BF7 വന്നാൽ രോഗം മൂർച്ഛിക്കുകയും മരണപ്പെടാനും സാധ്യത കൂടുതലാണെന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്തു വരികയാണ്. വീണ്ടും കോവിഡ് തരംഗം വരുമെന്ന വാർത്തകളും ലോകരാജ്യങ്ങളിൽ ഭീതി പടർത്തുകയാണ്. 5 രാജ്യങ്ങളായ അമേരിക്ക, ജപ്പാൻ, ബ്രസീൽ, ദക്ഷിണ കൊറിയ, ചൈന, ഇത് ഈ രാജ്യങ്ങളിൽ കോവിഡിൻ്റെ ഒരു ആശങ്ക ഇപ്പോഴും കൂടുതലായി തന്നെ നിലനിൽക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതേപടി പാലിക്കുക. നമ്മുടെ കൊച്ചു കേരളമാകട്ടെ, മേളകളുടെയും ഉത്സവങ്ങളുടെയും സീസണാണ്. ജാഗ്രത എന്തായാലും ഉറപ്പായും പാലിക്കേണ്ടതുണ്ട്. മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ആരോഗ്യവകുപ്പ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതേപടി പാലിക്കുക, അനുസരിക്കുക. വരാനിരിക്കുന്ന ഈ ദുരന്തത്തെ ആട്ടിപ്പായ്ക്കുക തന്നെ ചെയ്യാം നമ്മൾക്ക്.